ധൈര്യപ്പെടുവിൻ, ഞാൻ തന്നെയാകുന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. പുതിയ ദിവസം, പുതിയ ചിന്തകൾ, ഇരുണ്ട കാർമേഘങ്ങൾ മാറി പ്രതീക്ഷയുടെയും പ്രകാശത്തിൻ്റെയും പുതിയ ദിനം നിനക്കായി എന്ന്. ചിലത് തുടങ്ങുവാൻ ഒരു സമയം, ചിലത് അവസാനിക്കുവാൻ ഒരു സമയം, വിത്ത് നടുവാനൊരു സമയം, കളകൾ പറിക്കുവാൻ ഒരു സമയം, എന്തിനും ഏതിനും ഒരു സമയം. സമയമില്ലായിരുന്ന നിനക്ക് ദൈവം ചില സമയം ഇന്ന് ഒരുക്കി തന്നിരിക്കുന്നു. പ്രതീക്ഷയുടെ ഭൂമുട്ടുകൾ വിരിഞ്ഞ് പൂവായി മാറുന്നത് നാം കണ്ടിട്ടുണ്ടോ? പ്രഭാതത്തിൽ സൂര്യനെ നോക്കി ചിരിച്ചുകൊണ്ട് തലയുയർത്തി നിൽക്കുന്ന പൂക്കൾ, എന്നാൽ അതിലെ തേനാസ്വദിക്കാൻ കടന്നു വരുന്ന ചിത്രശലഭത്തോട്, ചിത്രശലഭങ്ങളോട് ഒരിക്കലും പരിഭ്രമോ പരാധിയോ ഇല്ല. തലയുയർത്തി നിൽക്കുന്ന പൂവിനെ മാത്രമേ നാം ഓർക്കാറുള്ളൂ, വാടിപ്പോയ പൂവിനെ നാം ഒരിക്കലും ഓർക്കാറില്ല. നമ്മുടെ ജീവിതം ഇതുപോലെയാണ്, തലയുയർത്തി നിൽക്കുമ്പോൾ മാത്രമേ നമ്മെ മറ്റുള്ളവരും ഓർക്കാറുള്ളൂ. ഒരിക്കലൊരു ബുദ്ധ സന്യാസി തൻ്റെ പ്രസംഗത്തിനിടയിൽ തൻ്റെ പോക്കറ്റിൽ നിന്ന് റോസാപ്പൂ എടുത്ത് ശിഷ്യന്മാരെ കാണിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ എന്ത് കാണുന്നു? ചിലർ പറഞ്ഞു റോസാപ്പൂ, ചിലർ റോസാപ്പൂവിൻ്റെ മുള്ളുകൾ. അങ്ങനെ അനേകം ഉത്തരങ്ങൾ ആ സദസ്സിൽ കടന്നു വന്നു. എന്നാൽ ഒരാൾ പറഞ്ഞു, മനോഹരമായ റോസാപ്പൂ. അതെ, ആ റോസാപ്പൂവിൻ്റെ മനോഹാരിതം ആസ്വദിക്കുവാൻ ആ വ്യക്തിക്ക് കഴിഞ്ഞപ്പോഴാണ് ആ ഗുരു ആഗ്രഹിച്ച ഉത്തരം ആ വേദിയിൽ കടന്നു വന്നത്. അതെ, നമ്മുടെ ജീവിതത്തിൻ്റെ മനോഹാരിതം നാം കാണുന്നില്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ മുള്ളുകളും പ്രയാസങ്ങളും മാത്രമാണ് നാം കാണുന്നെങ്കിൽ, നമ്മുടെ ജീവിതം ഒന്നുമല്ലാതായിത്തീരും. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ മനോഹാരിതം ആസ്വദിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നിന്റെ ജീവിതം ഇന്ന് ധന്യമാണ്. പ്രകാശത്തിൻ്റെ വിലയറിയണമെങ്കിൽ ഇരുൾ നിറഞ്ഞ മുറിയിൽ കയറണം. പലപ്പോഴും നാം മറ്റുള്ളവരെ നോക്കി നമ്മെ വിലയിടാറുണ്ട്. എന്നാൽ നമ്മളെ മനോഹാരിതം കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞാൽ, അത് കണ്ടെത്താൻ നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ എല്ലാം അറിയുന്ന ദൈവം, നിനക്ക് വേണ്ടി നീ അത്ഭുതങ്ങൾ ചെയ്യുവാൻ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ നീ ഒന്ന് മനസ്സിലാക്കണം, ചിലത് അവന് കൊടുക്കുവാൻ തയ്യാറായാൽ മാത്രമേ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ അവൻ ചെയ്യുകയുള്ളൂ. 5 അപ്പവും 2 മീനും അവന് കൊടുത്തപ്പോഴാണ് അനേകർക്ക് ഭക്ഷിച്ച് തൃപ്തി വരുവാൻ ഇടയായത്. കാനായിലെ വീഞ്ഞു തീർന്നു പോയപ്പോൾ, കൽഭരണിയിലെ വെള്ളം നിറച്ച് അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോഴാണ് അത് വീഞ്ഞായി മാറിയത്. പത്രോസിൻ്റെ ജീവിതത്തിൽ മീൻ കിട്ടാതെ അവൻ വലഞ്ഞപ്പോൾ, അവൻ്റെ ജീവിതത്തിൽ അത് മറ്റൊരു വഴിത്തിരിവിന് ഇടയായി. ചില പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ നിന്റെ ജീവിതത്തെ തകർക്കുവാനല്ല, അത് ദൈവത്തിന് ചില അത്ഭുതങ്ങൾ ചെയ്യുവാനാണെന്ന് നാം തിരിച്ചറിയണം. നിന്റെ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അത് നിന്റെ ജീവിതത്തിലെ ഒരു അത്ഭുതങ്ങൾ ചെയ്യുവാനാണെന്ന് നാം തിരിച്ചറിയണം. കാറ്റിൻ്റെ പ്രതികൂലങ്ങൾ നിനക്കെതിരാണെങ്കിലും, ഏത് വലിയ പ്രതിസന്ധിയിലാണ് നീയെങ്കിലും, നിന്റെ ജീവിതത്തിൽ ധൈര്യപ്പെടുവിൻ, ഞാൻ തന്നെ ആകുന്നു, ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ശബ്ദം കേൾക്കുവാൻ നമുക്ക് ഇടയാകണം. അതിനായി നമുക്ക് നമ്മെ ദൈവം അനുഗ്രഹിക്കും.